من يهده الله فلا مضل له ومن يضلل فلا هادي له. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، അപ്പോ ബഹുമാനരായ സഹോദരങ്ങളെ, സൂറത്ത് അൽ ബഖറ 183-ാമത്തെ ആയത്ത് മുതലാണ് നമുക്ക് ഇന്ന് പരിശോധിക്കാറുള്ളത്. ഓതി നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. أياما معدودات، فمن كان منكم مريضا أو على سفر فعدة من أيام أخر، وعلى الذين يطيقونه فدية طعام مسكين، فمن تطوع خيرا فهو خير له، وَأَن تَصُومُوا خَيْرٌ لَكُمْ إِن كُنتُمْ تَعْلَمُونَ. شَهْرُ رَمَضَانَ الَّذِي أُنزِلَ فِيهِ الْقُرْآنُ هُدًى لِلنَّاسِ وَبَيِّنَاتٍ مِّنَ الْهُدَى وَالْفُرْقَانِ، فَمَنْ شَهِدَ مِنْكُمُ الشَّهْرَ فَلْيَصُمْهُ، ومن كان مريضا أو على سفر فعدة من أيام أخر، يريد الله بكم اليسر ولا يريد بكم العسر، ولتكملوا العزة ولتكبروا الله على ما هداكم ولعلكم تشكرون. أنفسكم فتاب عليكم وعفى عنكم، فالآن باشروهن وابتغوا ما كتب الله لكم، وكلوا واشربوا حتى يتبين لكم الخيط الأبيض من الخيط الأسود من الفجر، ثم أتموا الصيام إلى الليل، ولا تباشروهن وأنتم عاكفون في المساجد، تلك حدود الله فلا تقربوها، كذلك يبين الله آياته للناس لعلهم يتقون. اسلامي لي പഞ്ചസ്തംഭങ്ങളിൽ നാലാമത്തേതായ റമദാൻ, റമദാനിലെ നോമ്പ്, അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളും നിർദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും വിധിവിലക്കുകളുമെല്ലാമാണ് 183, 184, 185, 187 ആയത്തുകളിലുള്ളത്. നോമ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും മുസ്ലിം ലോകം പൊതുവെയും മനസ്സിലാക്കേണ്ടുന്ന അതിപ്രധാനമായ അടിസ്ഥാന സംഗതികളിൽ ഒന്നാണ് 186-ാമത്തെ വചനത്തിലുള്ളത്.
നമുക്ക് ഇൻഷാല്ലാ 186 ആ വചനം പിന്നീടൊരു ക്ലാസ്സിൽ ചർച്ചയ്ക്ക് വെക്കാവുന്നതാണ്. തൽക്കാലം നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം സംസാരിച്ച് അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകുക. ഹിജ്റ 2-ാം വർഷത്തിൽ ബദർ യുദ്ധത്തിന് മുമ്പായിട്ടാണ് നോമ്പ് നിർബന്ധമായ ആയത്തിറങ്ങുന്നത് എന്നാണ് താരിഖു തശ്രീഉൽ ഇസ്ലാമിയിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്, കാണാനുള്ളത്. അതിനു മുമ്പേ ഇസ്ലാമിൽ നോമ്പുണ്ടായിരുന്നു. ഐസ റളിയല്ലാഹു തആല അൻഹയുടെ റിപ്പോർട്ട് അനുസരിച്ച് ആശുറാ നോമ്പ് അതിനു മുമ്പുള്ള കാലങ്ങളിൽ മുസ്ലിമീങ്ങൾക്ക് നിർബന്ധമായിരുന്നു. റമദാൻ നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ ആശുറാ നോമ്പ് നിർബന്ധമല്ലാതായി തീർന്നു എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക. എന്തായാലും നോമ്പ് എന്നതിന്റെ അറബി ഭാഷയിലുള്ള വാക്കാണ് സൗമ, സുയാമ് എന്നിങ്ങനെയുള്ളവ. അതിന്റെ ഭാഷാപരമായ അർത്ഥം അൽ ഇംസാക്ക് എന്നാണ്. പിടിച്ചു നിർത്തുക അല്ലെങ്കിൽ പിടിച്ചു വെക്കുക എന്നൊക്കെയാണ്. തന്റെ മതകീയമായ ശരഈയായ ഇസ്ലാഹിയായ അർത്ഥം നന്മകളിൽ മനസ്സിനെയും ശരീരത്തിനെയും പിടിച്ചു നിർത്തുക, തിന്മകളിൽ നിന്ന് മനസ്സിനെയും ശരീരത്തിനെയും പിടിച്ചു കെട്ടുക എന്നിങ്ങനെയാണ്. നോമ്പിന്റെ മറ്റൊരു പ്രത്യേകത, ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ മറ്റേത് ആണെങ്കിലും അത് മറ്റുള്ളവർക്ക് മനസ്സിലാകും. ഷഹാദത്ത് കലിമയാവട്ടെ രണ്ട് ആളുകൾ കേൾക്കുകയെ പരസ്യമായി പറയണം എന്നാണ് നിയമം. നമസ്കാരം മറ്റുള്ളവർക്ക് മുമ്പാകെയാണ് നടക്കേണ്ടതും നടപ്പാക്കേണ്ടതും നിലനിൽക്കേണ്ടതും. സക്കാത്ത് ആരും അറിഞ്ഞിട്ടില്ലെങ്കിലും കൊടുക്കുന്നവരിൽ നിന്ന് വാങ്ങുന്നവനും അതിന്റെ കമ്മിറ്റിക്കാരുമെങ്കിലും അറിയും. ഹജ്ജ് പ്രത്യേക വേഷവിധാനങ്ങളിലോ വേഷവിധാനങ്ങളോടോ പ്രത്യേക സാഹചര്യത്തിലും ദിവസങ്ങളിലും പ്രത്യേക പിന്നെ സ്ഥലങ്ങളിലും വെച്ച് പരസ്യമായി നടക്കേണ്ടതുമാണ്. എന്നാൽ നോമ്പാവട്ടെ അത് പരമരഹസ്യമായി പടച്ചവനുമായി നേർക്കുനേരെയുള്ള ഒരു രഹസ്യമായ ബന്ധമാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ഇബാദത്തുകളെക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും നഷ്ടപ്പെടാൻ ഏറെ സാധ്യതയുള്ളതുമായ ഇബാദത്തും ഇസ്ലാം കാര്യങ്ങളിൽ നോമ്പ് തന്നെയാണ്. അതിനാലൊക്കെയാണ് പണ്ഡിതോദ്ധരണികൾ പ്രകാരം ഞാൻ പൊതുവായി പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന ഒരു വചനമുണ്ടല്ലോ, കുല്ലു അമലി ഇബ്നി ആദമ ലഹു ഇല്ല സൗം വസൗമുലി വാന അജ്സീ ബിഹി. ആദം സന്തതികളുടെ മനുഷ്യരുടെ സർവ ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും അവർക്കുള്ളതാണ്. എന്നാൽ നോമ്പ് അങ്ങനെയല്ല, അതെനിക്കുള്ളതാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പ്രഖ്യാപിച്ചത്. ഒരു മിനിറ്റ് ഇവിടെ അവകാശം പേര് വന്നിട്ടുണ്ട്. ക്ലാസിന്റെ അവകാശം വന്നിട്ടുണ്ട്. അവര് ഒഴിവാക്കിയൊരു ക്ലാസ് നടക്കില്ല, അവന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ ടെറസിന്റെ മുകളിൽ കയറിയിരുന്നതാ. സംഗതി സമയം നടക്കൂല, കൂട്ടി കണ്ടില്ലേ? ആ അപ്പോ നബിസ്വല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് വസ്തവും മുലി നോമ്പ് എനിക്കുള്ളതാണ്, വഅന അജ്സീ ബിഹി, നോമ്പിനുള്ള പ്രതിഫലം ഞാനാണ് നൽകുക. കേട്ടാൽ നമുക്ക് പെട്ടെന്ന് തോന്നും നോമ്പിനല്ലാതെ മറ്റുള്ള ഇബാദത്തുകളുടെ പ്രതിഫലം അല്ലാഹുവല്ല മറ്റാരോ ആണ് നൽകുന്നത്, മറ്റുള്ള ഇബാദത്തുകളും അള്ളാഹുവിനു വേണ്ടിയല്ല വേറെ ആർക്കോ വേണ്ടിയാണ് ചെയ്യുന്നത് എന്നൊക്കെയാണ് അതിന്റെ തെറ്റിദ്ധാരണാപരമായ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, മറ്റുള്ള ഇബാദത്തുകളെല്ലാം മറ്റുള്ളവർക്ക് കൂടി വിലയിരുത്താൻ കഴിയും, അത് കാണാൻ കഴിയും, കേൾക്കാൻ കഴിയും, അതിന്റെ സത്ഫലങ്ങൾ അനുഭവിക്കാനും കഴിയും. എന്നാൽ ഒരാൾ നോമ്പുകാരനാണോ എന്ന്
അയാൾക്ക് പോലും തീരുമാനിക്കാൻ കഴിയില്ല. അത് നഷ്ടപ്പെട്ടിരിക്കുന്നുവോ നിലനിൽക്കുന്നുവോ എന്ന് അയാൾക്ക് പോലും തീരുമാനിക്കാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, അതെന്താ അങ്ങനെ? അതുകൊണ്ടാണ് നോമ്പ് തുറക്കുമ്പോൾ നടത്തേണ്ട പ്രാർത്ഥന എന്നാലോചിച്ചോ കാണി ദാഹമല്ലമാവും, ഉറപ്പായ കാര്യമാണ്. ദാഹം പോയി, തീർന്നു, പൗത്തലത്തിലുള്ള ഉറവ്പു പോയി, ഞരമ്പുകളെല്ലാം നനയുകയും ചെയ്തു. എന്നാൽ പിന്നെ പറഞ്ഞത് എന്താ? തുറന്നു. ഇപ്പോൾ ഈ ചെയ്ത ഇബാദത്തിന്റെ പ്രതിഫലം ഉറച്ചു അല്ലാഹു ഉദ്ദേശിച്ചാൽ മാത്രം. അവിടെയാണ് നോമ്പിന്റെ പ്രത്യേകതയുള്ളത്. അക്കാര്യങ്ങളിലേക്ക് നമുക്ക് വരാവുന്നതാണ് ഇൻഷാല്ലാഹ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് കുത്തിബ അലൈക്കും സിയാം വിശ്വാസികളെ, തങ്ങൾക്ക് നോമ്പ് നിർബന്ധമാണ്. അല്ല, ആരാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? നോമ്പ് നമുക്ക് നിർബന്ധമാണ് എന്ന് പറയുമ്പോ അത് നമുക്ക് മാത്രമുള്ള ഒരു വിവാദത്താണ്. പഠിച്ചവൻ നമ്മളെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയിട്ട് വെച്ചൊരു ആരാധനയാണ്, ഒരു നിയമമാണ് എന്നൊക്കെ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു കമാ കുത്തിമാലല്ലതിനെ പബലിക്കും എന്ന് പറഞ്ഞത്. നിങ്ങളുടെ മുമ്പുള്ളവർക്ക് നിർബന്ധമായിരുന്നത് പോലെ തന്നെയാണ് നിങ്ങൾക്ക് നിർബന്ധം. അത് അപ്പൊ അത് നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമായിരുന്നു എന്ന് പറയുമ്പോൾ, പണ്ട് കാലം മുതലേ ആളുകൾ അനുഷ്ഠിച്ചു വന്നിരുന്ന, ആളുകളെ കൊണ്ട് എക്കാലത്തും അനുഷ്ഠിക്കാൻ കഴിയുന്ന കാലരൂപത്തിലുള്ള ഒരു ആരാധനയാണ്. വലിയ പ്രയാസമൊന്നുമില്ല എന്ന് നമുക്കൊരു സാന്ത്വനമാണ് ആ ഒരു വചനത്തിൽ ഉള്ളത്. കമാ കുത്തിമാലല്ലതീനി കബലി ലാലക്കും തെത്തക്കോൻ, എന്തിനു വേണ്ടിയാണ് നോമ്പുണ്ടായത്, നോമ്പ് നിർബന്ധമായത്? ലാലക്കും നിങ്ങൾ ആവാൻ വേണ്ടിയാണ്, നിങ്ങൾ ആയിത്തീരാൻ വേണ്ടിയാണ്. തെത്തക്കോൻ തക്കുവയുള്ളവരാവാൻ വേണ്ടിയാണ്. അപ്പൊ ഈ തക്കുവ എന്നാൽ എന്താണ് എന്ന ചോദ്യത്തിന്റെ മറുപടി എന്താണ്? ഇംതിസാലു അവാമിരില്ലാഹി തആല വജിത്തിനാബു നവാഹിഹി എന്നാണ്. അള്ളാഹുവിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിക്കാനും അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനുമുള്ള ശ്രമം, അതാണ് തഖ്‌വ. അത് തന്നെയാണ് നോമ്പ് എന്നതും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇൻസാക്കാണ് 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 എന്ന്. നോമ്പ് എന്നത് ഇൻസാക്കാണ്, നന്മകളിൽ മനുഷ്യനെ മനസ്സിനെ പിടിച്ചു നിർത്തുക, തിന്മകളിൽ നിന്ന് മനസ്സിനെ പിടിച്ചു കെട്ടുക. അത് തന്നെയാണ് നീ പറഞ്ഞ ഇംതിസാലു അവാമിരില്ലാഹി തആല വജിത്തിനാബു നവാഹിഹി, അത് തന്നെയാണ് ഇജത്തിനാപനവാഹി എന്നതുകൊണ്ട് അർത്ഥമാക്കേണ്ടതും. നന്മകളിൽ മനസ്സിനെ പിടിച്ചു നിർത്തുക, തിന്മകളിൽ നിന്ന് മനസ്സിനെ പിടിച്ചു കെട്ടുകയും ചെയ്യുക. അപ്പൊ നോമ്പെടുത്താൽ എന്തുണ്ടാകും? നോമ്പെടുത്താൽ എന്തുണ്ടാകും? തക്കുവയുണ്ടാവണം. തക്കുവ എന്നത് അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കുകയും അള്ളാഹുവിന്റെ നിരോധനങ്ങളിൽ നിന്ന് സമ്പൂർണമായി വിട്ടുനിൽക്കുകയും ചെയ്യുന്നതിലൂടെയാണ് നേടാൻ സാധിക്കുക. ഇതാണ് ആയത്തിന്റെ പിന്നെ പ്രാഥമികമായ അർത്ഥം. ഇനി അള്ളാഹു നമുക്കൊരു സാന്ത്വനം കൂടെ തരും. അയ്യാമം മഴദൂദാത്തി, അയ്യാമം മഴദൂദാത്തി, എല്ലാ കാലവും നിങ്ങൾ നോമ്പെടുക്കേണ്ടതില്ല, എണ്ണപ്പെട്ട ചില ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. 12 മാസക്കാലത്തിൽ ഒരു മാസക്കാലമേ ഉള്ളൂ എന്ന് വളരെ ചെറുതായി പറയാം. ഒരു മാസം നോമ്പൊരുക്കണം, 10-30 ദിവസം നോമ്പെടുക്കണം എന്നൊക്കെ പറയുമ്പോഴുണ്ടാകുന്ന ആ ഒരു ഗൗരവം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തിരിച്ചു പറയാം, 365 ദിവസങ്ങളിൽ 30 ദിവസം മതി, 365 ദിവസങ്ങളിൽ 30 ദിവസം മതി, 12 മാസത്തിൽ ഒരു മാസമല്ലേ നോമ്പെടുക്കണ്ടുള്ളൂ എന്ന് പറയുന്നതിലൂടെ ലഭിക്കുന്ന ആ ഒരു ലാളിത്യം, അല്ലെങ്കിൽ അതിന്റെ ഒരു തൈസീർ എന്ന് നമുക്ക് അറബിയിൽ പറയാവുന്ന സംഗതി, അതൊരു സാധാരണ സാരമില്ലാത്ത കേസാണ്, വളരെ ലളിതമാണ് എന്ന് തോന്നിക്കുന്ന രൂപത്തിൽ അയ്യാമമാണ് റമദാൻ 1 മുതൽ അവസാനിക്കുന്നത് വരെ. എന്നിട്ട് തന്നെ പറഞ്ഞു മമങ്കാനും മരിയുള്ള
ഈ കാലത്ത് തന്നെ നിങ്ങളിൽ ആരെങ്കിലും അഹങ്കാരം ഇരിക്കും, നിങ്ങളിൽ ആരെങ്കിലും ആണെങ്കിൽ മരിയല നോമ്പെടുക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള രോഗിയോ, അതുപോലെ ആ സഫരിൻ ബുദ്ധിമുട്ടേറിയ പ്രയാസകരമായ യാത്രയിലോ ആണെങ്കിൽ, അപ്പൊ നിങ്ങൾ ആ രോഗവും ഈ യാത്രയുടെ പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് ആ മാസത്തിൽ തന്നെ നോമ്പെടുക്കണമെന്നില്ല. പഴുതത്തു മിന്നയ്യാ മിന്നുക്കർ, നിങ്ങൾക്ക് മറ്റു ദിവസങ്ങളിൽ ആ എണ്ണം പൂർത്തീകരിച്ചാൽ മതിയാകും. മറ്റു ദിവസങ്ങളിൽ ആ എണ്ണം പൂർത്തീകരിച്ചാൽ മതിയാകും. പഴുത, അപ്പോൾ അത്രയും എണ്ണം നോമ്പോ രോഗമോ കാരണമായി നഷ്ടപ്പെട്ട അത്രയും നോമ്പ് മറ്റു ദിവസങ്ങളിൽ മിന്നയ്യാ മിന്നുക്കർ, റമദാൻ കഴിഞ്ഞുള്ള മറ്റു ദിവസങ്ങളിൽ നിങ്ങൾക്ക് നോറ്റുപൂറ്റാവുന്നതും ആണ്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. വേണം അലല്ലതീന യുദ്ധീ കൂനഹു, ഇനിയാണ് ചെറിയൊരു സംശയം ഉണ്ടാവാം. ഇത്താക്കത്ത് എന്നാലും അലല്ലതീന യുദ്ധീ കൂനഹു അത്താക്ക യുദ്ധീക്കു ഇത്താക്കത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രയാസത്തോടെ ഒരു കാര്യം നടപ്പിൽ വരുത്താൻ സാധിക്കുക എന്നാണ്. അക്കാര്യം അനുഷ്ഠിക്കാൻ നടപ്പിൽ വരുത്താൻ കഴിയും, പക്ഷെ അങ്ങേയറ്റം പ്രയാസപ്പെടണം. അങ്ങനെ പ്രയാസപ്പെട്ടിട്ട് നടപ്പിലാക്കാൻ ഈ നോമ്പെടുക്കാൻ കഴിയുന്ന നോമ്പെടുക്കണം നോമ്പെടുക്കേണ്ടി വരുന്ന അവസ്ഥയുള്ളവർ പിരിയത്ത് അവരതിന് പ്രായശ്ചിത്തം നൽകിയാൽ മതി. തൊഴാമു മിസ്കീൻ, അഗതിക്ക് ഭക്ഷണം പ്രായശ്ചിത്തമായി നൽകിയാൽ മതി. ഫിദിയ എന്നാണ് അള്ളാഹു ഉപയോഗിച്ച പേര്. പരിശുദ്ധ ഹദീസുകളിലും ഫിദിയ എന്ന് തന്നെയാണ് പേര്. നമ്മുടെ നാട്ടിൽ വ്യാപകമായി അത് പറയപ്പെടുന്നത് മുദ്ദ് 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 കൊടുക്കുക, മുദ്ദ് കൊടുക്കുക. മുദ്ദ് കൊടുക്കേണ്ട എത്ര ചോദിക്കും, മുദ്ദ് കൊടുക്കേണ്ട എത്ര ചോദിക്കേണ്ട ആവശ്യമില്ല. മുദ്ദ് കൊടുക്കേണ്ടത് അര കിലോ 500 തരും എന്ന് ചോദിക്കുന്നത് പോലുള്ള പൊട്ടത്തരാണ്. ഇവിടുന്ന് 250 കാക്കിലും 250 എന്താണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു മുക്കാക്കിലും 750 എന്താണ് എന്ന് പറയുന്നത് പോലുള്ളൊരു പൊട്ടത്തരമാണ് ഈ മുദ്ദ് കൊടുക്കുക എന്ന് പറയുന്നത്. കാരണം മുദ്ദ് എന്നത് നമ്മൾ കിലോ അല്ലെങ്കിൽ ഗ്രാം അല്ലെങ്കിൽ ലിറ്റർ എന്നൊക്കെ പറയുന്നതിന് പകരമായി അറബികൾ പണ്ട് കാലത്ത് വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ഒരു അളവാണ്, ഒരളവിന്റെ പേരാണ്. അപ്പൊ മുദ്ദ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അളവ് കൊടുക്കുക. മുദ്ദ് എന്നാൽ രണ്ട് കൈക്കുമ്പളിൽ വാരിയാൽ കിട്ടുന്ന ഭക്ഷണ സാധനങ്ങളുടെ അളവാണ് ആ അളവ്. അപ്പൊ നിങ്ങൾ അതിന് ഇനിയെങ്കിലും ഫിദിയ എന്നാണ് പറയേണ്ടത്. ഏതുപോലെ മലക്കുൽ മൗത്ത് എന്ന് ഖുർആനിലും ഹദീസിലും പറയുക, എവിടെയും ഒരു കാലത്തും ഹദീസുകളിലോ സഹാബത്തിന്റെ സംസാരങ്ങളിലോ ഇല്ലാത്തൊരു പേര് അസ്രായിൽ എന്നത് നമ്മൾ പറയുന്നത് പോലെ തിരുത്തപ്പെടേണ്ടവയാണ്. എന്താവട്ടെ, അതിന്റെ ആവശ്യം ആ വിഷയത്തിൽ ചർച്ച കേന്ദ്രീകരിക്കേണ്ടതില്ല. ഇപ്പൊ വളരെ യുദ്ധീപോലും കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് മാത്രം നോമ്പെടുക്കാൻ സാധിക്കുന്ന ആളുകൾ അതിന് പകരം ഫിദിയ കൊടുക്കട്ടെ. ഒരു നോമ്പിന് ഒരഗതിക്ക് ഭക്ഷണം. ഇവിടെ തർക്കങ്ങളുണ്ട്, പണ്ഡിതാഭിപ്രായങ്ങളിൽ ഭിന്നതകളുണ്ട്, വ്യത്യസ്തതകളുണ്ട്. ചിലർ ഒരു ദിവസത്തെ ഭക്ഷണമാണെന്ന് പറയുന്നവരുണ്ട്, മറ്റു ചിലർ ഒരു നേരത്തെ ഭക്ഷണമാണെന്ന് പറയുന്നവരുണ്ട്. ഭക്ഷണം എന്ന് പറയുമ്പോൾ അരി സാധ അരി മാത്രം കൊടുത്താൽ പോരാ, ഭക്ഷണം എന്നത് അതിൽ കൂട്ടാൻ വെക്കാനും കറിയും ഉൾപ്പെടെയുള്ളവക്കാണ് പറയുക എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളുടെ മനോഗതം പോലെ നിങ്ങൾ പറയക്കൊടുക്കുക, അതിനൊക്കെ പറയാനുള്ളൂ, മനസ്സിലാക്കുക. എന്തായാലും കൂടിയാൽ കുറ്റമില്ലല്ലോ. ഒരു നോമ്പിന്റെ പ്രായശ്ചിത്തമല്ലേ, ഒരു ആരാധനയ്ക്ക് പകരമായി കൊടുക്കുന്നതല്ലേ? കൂടിയാൽ കുഴപ്പമില്ല, കുറഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവില്ലേ? ഇപ്പൊ ഞാൻ എന്നോട് ചോദിക്കുന്നവർ പറയാ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒരു ദിവസത്തേക്ക് ഒരാൾക്ക് നൽകുക, ഒരാൾക്ക് ചെലവാക്കുന്ന ഭക്ഷണ സാധനത്തിന്റെ അളവ് എത്രയാണോ ആവറേജ്, അതിനനുസരിച്ച് നിങ്ങൾ അതിന് കൊടുത്തുകൊണ്ടിരിക്കുക എന്നാണ്. അത് കുറയരുത് എന്ന് വിചാരിച്ചിട്ടാണ്. അത് എവിടുന്ന് കിട്ടി നിങ്ങൾക്ക് എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ധാരാളമുണ്ട്. അതുകൊണ്ടാണ് എന്തായാലും ഫിദിയത്തിൽ തോണാമ മിസ്കിൻ, അഗതിക്ക് ഭക്ഷണം നൽകും. എന്നിട്ട് അല്ലാഹു പറയാണ് വമൻ തതവഅ ഖൈറൻ ഫഹുവ ഖൈറുൻ ലഹു. വമൻ തതവഅ ഖൈറൻ, ആരെങ്കിലും അത് നല്ല രീതിയിൽ നോറ്റുപൂട്ടുകയാണെങ്കിൽ ഫഹുവ ഖൈറുൻ ലഹു, അത് അവന് ഗുണകരം തന്നെയാണ്. ആരെങ്കിലും ഒരു നന്മ, അതായത് സ്വമേധയാ ആ നോമ്പ് നോറ്റുപീട്ടുകയാണെങ്കിൽ, അല്ല പിന്നെ ഫിദിയ കൊടുത്ത് അത് അവസാനിപ്പിക്കുകയാണെങ്കിൽ എന്നർത്ഥം, അത് അവന് ഗുണകരം തന്നെയാണ്. പക്ഷേ വാന്തസൂമു ഖൈറുൻ ലഹു, നിങ്ങൾ നോൽക്കുകയാണ് നിങ്ങൾക്ക് ഗുണകരം. ഇങ്കുന്തും താഴെ മുൻ നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ
നിങ്ങൾ ഫിദിയ കൊടുത്ത് ഒഴിവാക്കുന്നതിനേക്കാൾ ഗുണകരം നിങ്ങൾക്ക് നൂൽക്കൽ തന്നെയാണ്. അതെന്താ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ അവിടെ ഒരു അവ്യക്തത വരാനുണ്ട്. അതിന്റെ കാര്യമാണ് ഇനി പറയാൻ പോണത്. അതായത് ഈ ആയത്തിൽ ഫിദിയ കൊടുക്കാം എന്ന് പറഞ്ഞല്ലോ. ഫിദിയ കൊടുക്കാം, ഇവിടെ ക്യാമറയിൽ ഇജിവിടുന്നുണ്ട്. ഫിദിയ കൊടുക്കാം എന്ന് ഇജി പറയുന്നു ആയത്തിലുണ്ട്. അപ്പൊ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ് ഈ ആയത്ത് അവതരിച്ച ആ വർഷത്തിൽ വമൻ തത്തവഴ ഖൈറം വഹുവ ഖൈറുൽ ലഹു എന്ന് പറഞ്ഞു വാൻ തസ്വമു ഖൈറുൽ ലഹു, തോൽക്കേണ്ടവർക്ക് തോൽക്കാം, ഫിദിയ കൊടുത്ത് ഒഴിവാകാൻ പറ്റുമെങ്കിൽ ഒഴിവാകാൻ ശ്രമിക്കുന്ന ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയും ആകാം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ ആ വർഷത്തിൽ ഫിദിയ കൊടുത്ത് ഒഴിവായവരുണ്ട്, കഴിവുള്ളവർ, ചെറുപ്പക്കാരുൾപ്പെടെയുള്ളവർ. കാരണം നോമ്പെടുക്കൽ അല്പം പ്രയാസം തന്നെയാണല്ലോ. അതുകൊണ്ട് കഴിവുള്ളവർ, ചെറുപ്പക്കാരുൾപ്പെടെയുള്ളവർ ഫിദിയ കൊടുത്ത് ഒഴിവായവരുണ്ട്. അവർ ഫിദിയ കൊടുത്ത് ഒഴിവായതോടൊപ്പം തന്നെ ഫിദിയ കൊടുക്കാൻ കഴിവില്ലാത്തത് കൊണ്ട് മാത്രം പ്രായമായ ആളുകൾ നോമ്പെടുക്കുകയും ചെയ്യുകയുണ്ടായി. ഇത് പരസ്പരം അങ്ങോട്ടും കാണുകയും അറിയുകയും ചെയ്തപ്പോൾ ഫിദിയ കൊടുത്ത് ഒഴിവായവരുടെ മനസ്സിനെ അത് വിഷമിപ്പിച്ചു. അങ്ങനെ ഇതൊരു നല്ല സമ്പ്രദായമല്ലല്ലോ എന്നവർക്ക് തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത ആയത്ത് വന്നത് എന്നാണ്. അപ്പോ പിന്നെ അന്നാസിഹു വൻ മൽസൂഹ് എന്ന ഒരു മേഖല തന്നെ ഖുർആനിലുണ്ട്. ആയത്തുകളുടെ നിയമങ്ങൾ ദുർബലമായതും ദുർബലമാക്കിയതുമായ ആയത്തുകൾ എന്ന പരിഗണനയിൽ അതിലൊരായത്തായി പറയുന്നത് ദുർബലമാക്കപ്പെട്ട നിയമമുള്ള ആയത്ത് ഇതാണ് ഒന്ന് എന്നതാണ് പണ്ഡിതന്മാർ പറയുക. അതായത് കഴിവുണ്ടായിട്ടും ഫിദിയ കൊടുത്ത് ഒഴിവാകുക എന്ന ആയത്ത് അടുത്ത ആയത്തുകളോട് കൂടി ഇല്ലാതെയായിരിക്കുന്നു. അതുകൊണ്ട് കഴിവുള്ളവരെല്ലാം ഫിദിയ കൊടുത്ത് ഒഴിവാകാൻ പാടില്ല, നോമ്പെടുക്കുക തന്നെ വേണം എന്ന് ആണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വ്യാഖ്യാനമായി വിശദീകരണമായി ആയത്തുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് അപ്പൊ പിന്നെ മൂന്നാമത്തെ ആയത്ത് എന്താന്ന് വെച്ചാൽ അള്ളാഹു പറയുന്നത് പിന്നെ ഷഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഈ വിഷയത്തിലെ മൂന്നാമത്തെ ആയത്ത് എന്തുകൊണ്ടാണ് നോമ്പെടുക്കാൻ റമദാൻ മാസം തീരുമാനിക്കപ്പെട്ടത്, തീരുമാപേരം നിശ്ചയിക്കപ്പെട്ടത് എന്നതിന്റെ മറുപടി വിശദീകരണമാണ്. ആ മാസത്തിലാണ് ഷഹ്റു റമദാൻ, റമദാനിലാണല്ലോ നോമ്പുള്ളത്. ആ മാസത്തിന്റെ പ്രത്യേകത അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ, ആ മാസത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതരിക്കാൻ ആരംഭിച്ചത് എന്നതുകൊണ്ടാണ്. ആ മാസത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചത് എന്നാണ് വാക്കർത്ഥമെങ്കിലും അതുകൊണ്ടുള്ള ഉദ്ദേശവും ആശയവും ആ മാസത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതരിക്കാൻ ആരംഭിച്ചത് എന്നാണ് ഒരു വ്യാഖ്യാനം. മറ്റൊരു വ്യാഖ്യാനം, ഖുർആൻ ഉൾപ്പെടെയുള്ള സകല വേദഗ്രന്ഥങ്ങളുടെയും മൂലഗ്രന്ഥമായ ലൗഹുൽ മഹ്ഫൂളിൽ നിന്ന് ഒന്നാം ആകാശത്തിലെ ബൈത്തുൽ അഴിസ എന്ന വിശുദ്ധമായ ആദരണീയമായ കേന്ദ്രത്തിലേക്ക് വിശുദ്ധ ഖുർആനിന്റെ പ്രതി മുഴുവനായി അവതരിപ്പിക്കപ്പെട്ടത്, ഇറക്കിക്കൊണ്ടുവന്നത് ഈ റമദാൻ മാസത്തിലായിരുന്നു എന്നും അതേ റമദാൻ മാസത്തിൽ തന്നെയാണ് വിശുദ്ധ ഖുർആന്റെ ആദ്യ വചനങ്ങൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ നൽകപ്പെട്ടത് എന്നുമാണ്. രണ്ടർത്ഥത്തിലും ഷഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ എന്ന ആയത്ത് 100% ശരിയാണ് എന്നർത്ഥം. ഒന്നെങ്കിൽ ഖുർആൻ മുഴുവനായി ബൈത്തുൽ അഴിസയിലേക്ക് അവതരിച്ചത് എന്നാവാം, അതല്ലെങ്കിൽ വിശുദ്ധ ഖുർആന്റെ ആദ്യ വചനങ്ങൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ അവതരിപ്പിക്കപ്പെട്ടു തുടങ്ങിയ ദിവസങ്ങളിൽ എന്നുമാകാം. ഏതായാലും ഖുർആൻ അവതരിച്ച മാസം എന്നതുകൊണ്ടാണ് റമദാനിന് പ്രത്യേകതയുള്ളത്. അത് ഞാൻ പറയാൻ കാരണം, റമദാൻ മാസം ആയതുകൊണ്ട് ഖുർആൻ ഓതുക, ഖുർആൻ കൂടുതൽ ഓതുക എന്നൊരു ചിന്തയാണ് പൊതുവിൽ മുസ്ലിം ലോകത്തുള്ളത്. റമദാൻ മാസം ആയതുകൊണ്ട് ഖുർആനിനല്ല ഫലമുള്ളത്, ഖുർആൻ അവതരിച്ചത് കൊണ്ട് റമദാൻ മാസത്തിലാണ് ഫലമുള്ളത്. അതിനു മുമ്പ് റമദാൻ മാസത്തിന് ഒരു ഫലമില്ല എന്ന് മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം പരിശുദ്ധ ഖുർആനിൽ മറ്റൊരു ആയത്ത് നമുക്ക് വായിക്കാൻ കഴിയും. പിന്നെ ഇന്നെഴുതത്തെ ഷുഹൂരി എന്തല്ലായതിന് ആശര ശിഖറൻ ഈ കിതാബിന്റെ അഹീറുമ ഖലഖ സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും
ദാലിക ദീനുൽ ഖയ്യിം. അള്ളാഹു എങ്കിൽ 12 മാസങ്ങൾ ലോകാരംഭം മുതൽ തന്നെയുണ്ട്. അതിൽ 4 മാസങ്ങൾ പവിത്രങ്ങളുമായിരുന്നു. ആ 4 മാസങ്ങളാവട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സലാസ മുതവാലിയാതുൻ, ദുൽഖഅദ ദുൽഹിജ്ജ മുഹറം എന്നീ 3 മാസങ്ങളും, വ റജബ് മുലർ ഗോത്രക്കാർ ആദരണീയമായി കണ്ടിരുന്ന റജബ് മാസവുമാണ് എന്നാണ്. അതല്ലാതെ റമദാനിന് ഖുർആൻ അവതരിക്കുന്നതിന് മുമ്പുള്ള കാലത്ത് ഫളലുകൾ യാതൊന്നുമില്ല. അപ്പൊ റമദാനിന്റെ ഫളല് ഖുർആൻ കൊണ്ടുണ്ടായതാണ്, ഖുർആനിന്റെ ഫളല് റമദാൻ കൊണ്ടുണ്ടായതല്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ വിഷയത്തിൽ എന്നാണ് എനിക്ക് അതിൽ പറയാറുള്ളത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നാം മറ്റൊരു വിഷയം ചെറു റമദാൻ അല്ലാതെ യുൻസല ഫീഹിൽ ഖുർആനു ഹുദല്ലിൻ നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഇടക്കിടക്ക് ഇങ്ങനെ എഴുന്നേറ്റ് പോകേണ്ടിയൊക്കെ വരുന്നത് ഇവിടെ പേരക്കുട്ടിയുടെ ഓരോ ഉദ്ധൃതികൾ ഇങ്ങനെ നടക്കണോണ്ടാട്ടോ, അങ്ങനെ ക്ഷമിച്ചേക്കും. അപ്പോ വിശുദ്ധ ഖുർആന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അത് ഹുദല്ലിൻ നാസ്, മനുഷ്യർക്ക് മൊത്തത്തിലുള്ള മാർഗദർശനമാണത്. അതോടൊപ്പം ബയ്യിനാത്തിൻ മിനൽ ഹുദ, ഹുദയുടെ വിശദാംശങ്ങളും അതിലുണ്ട്. വൽ ഫുർഖാൻ, സത്യാസത്യങ്ങൾ വിച്ഛേദിച്ച് മനസ്സിലാക്കാനുള്ള മാനദണ്ഡവുമാണ് പരിശുദ്ധ ഖുർആൻ. അത്തരമൊരു മഹാത്ഭുതത്തിന്, അത്തരമൊരു മഹാത്ഭുതം മുസ്ലിം ഉമ്മത്തിന് അല്ലെങ്കിൽ ലോക സമൂഹത്തിന്, ലോകത്തിലെ മനുഷ്യ സമൂഹത്തിന് ലഭിച്ച മാസം എന്നതാണ്. എന്നതാണ് പരിശുദ്ധ ഖുർആനിന്റെ പേരിലുള്ള പ്രത്യേകത മാത്രമാണ് റമദാനിലുള്ളത്. അതല്ലാതെ റമദാനിന് പ്രത്യേകതകളൊന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആവട്ടെ സത്യാസത്യങ്ങൾ വിവച്ഛേദിച്ച് മനസ്സിലാക്കാനുള്ള മാനദണ്ഡമാണ് അല്ലെങ്കിൽ അതിന്റെ അളവുകോലാണ്. ഖുർആൻ നന്മയെന്ന് പറഞ്ഞതെല്ലാം നന്മ, ഖുർആൻ നന്മയല്ല എന്ന് പറഞ്ഞത് നന്മയല്ല, ഖുർആൻ തിന്മ എന്ന് പറഞ്ഞതെല്ലാം തിന്മ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു സംഗതി. ആകയാൽ ഉപമൻ ശഹിതമിക്കും മുശഹറ, ആ മാസത്തിന് സാക്ഷികളായവരെല്ലാം വലിയ സുമുഹു, അവരാ മാസത്തിൽ നോമ്പെടുത്തേ മതിയാകും. കഴിഞ്ഞ ആയത്തിലുണ്ടായിരുന്നത് റമദാൻ മാസത്തിൽ ബുദ്ധിമുട്ടോടുകൂടി നോമ്പെടുക്കാൻ കഴിയാവുന്നവർക്കെല്ലാം ഫിദിയ കൊടുക്കാം എന്നായിരുന്നു. പക്ഷേ നോമ്പെടുക്കലാണ് നല്ലത് എന്നായിരുന്നു ഉണ്ടായിരുന്നത്. ആ ആയത്ത് ദുർബലപ്പെട്ടു എന്ന് തെളിയിക്കുന്ന അടുത്ത ആയത്താണിത്. ഉപമൻ ശഹിതമിക്കും മുശഹറ, ആ മാസത്തിൽ ആരെങ്കിലും മുസ്ലിമായ ആക്കിലായ ബാലികായ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിമീങ്ങൾ ആരെങ്കിലും ആ മാസത്തിൽ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ, ഫല്യസുംഹു, അവർ നോമ്പെടുത്തേ മതിയാവുകയുള്ളൂ. ഫിദിയ കൊടുത്തവർക്ക് രക്ഷപ്പെടാൻ ഇനി നോമ്പ് ഒഴിവാക്കാൻ അവർക്കിനി പാടില്ല, സാധിക്കുകയില്ല. എന്നാൽ പമങ്കാന മരിയളൻ, രോഗിയാണെങ്കിലോ, സഫരിൻ, യാത്രക്കാരനാണെങ്കിലോ, അവർക്ക് രണ്ടു പേർക്കും പഴുത്തത്തും മിന്നയ്യാ മിന്നുഹർ, മറ്റു മാസങ്ങളിൽ മറ്റു ദിവസങ്ങളിൽ ആ എണ്ണം പൂർത്തീകരിക്കുകയും ചെയ്യാം. അപ്പൊ രോഗികളോ യാത്രക്കാരോ അല്ലാത്തവർക്ക് ഇനി മുതൽ ഫിദിയ കൊടുത്ത് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല, പാടില്ല എന്ന അർത്ഥം അർത്ഥശങ്കക്കിടയില്ലാതെ അള്ളാഹു വ്യക്തമാക്കുന്നത് ഈ ആയത്തിലൂടെയാണ് എന്നർത്ഥം. ഇനി ഇവിടെ മനസ്സിലാക്കാനുള്ള കുറെ സാങ്കേതിക കാര്യങ്ങൾ. നമ്മുടെ നാട്ടിൽ വ്യാപകമായി നോമ്പൊഴിവാക്കുന്ന ഒരു മഹാരോഗമാണ് ഗർഭം, ഗർഭകാലം എന്നാണ് പറയപ്പെടുന്നത്, ഇപ്പോൾ അനുഭവപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അതൊരു രോഗമായി പരിഗണിക്കപ്പെടേണ്ടതാണോ? മുലയൂട്ടുക എന്നതൊരു രോഗകാലമായി പരിഗണിക്കപ്പെടേണ്ടതാണോ? അവനവൻ സ്വയം ആലോചിച്ചാണ് അല്ലെ. ഇത്ര വലിയൊരു രോഗമുണ്ടാവാനുള്ള ഒരു സാധ്യത ആണ് അവിടെ ഉള്ളത് എന്നതുകൊണ്ട് നമുക്ക് എന്നാ വിവാഹം വേണ്ടാന്ന് വെച്ചൂടെ, മക്കളെ കെട്ടിച്ചു വിടണ്ട എന്ന് വെച്ചൂടെ അല്ലേ. ഗർഭമാണ് അതുകൊണ്ട് രോഗം നോമ്പെടുക്കണ്ട, മുലയൂട്ടുന്ന കാലമാണ് അതുകൊണ്ട് നോമ്പെടുക്കണ്ട. അതിന്റെ ഫിഖഹിയായ മസ്അലകളിലേക്ക് ചർച്ചകളിലേക്ക് നമുക്ക് പോകാം. പക്ഷെ അത് വളരെ സൂക്ഷ്മമായി വളരെ ശ്രദ്ധയോടുകൂടി വളരെ ഗൗരവത്തോടുകൂടി മുസ്ലിമീങ്ങൾ സമീപിക്കേണ്ടുന്ന ഒരു മേഖലയാണ് അത്. ഇൻഷാല്ലാ മറ്റൊരു സമയത്ത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പറയാവുന്നതുമാണ്. അപ്പോ യുരീദുല്ലാഹു ബികുമുൽ യുസ്ര, ഇങ്ങനെ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി
നോമ്പെടുക്കാനുള്ള, നോമ്പ് മാറ്റിവെക്കാനുള്ള സഭയുടെ അനുവാദം നൽകിയത് വൃദ്ധരായ ആളുകളും മാറാരോഗികളും പിന്നെ മഹാ രോഗങ്ങളുള്ളവരും ഒക്കെ ഇതിന്റെ പിന്നെ പരിപ്രേക്ഷ്യത്തിൽ പെടും. അതല്ലാത്തവർ പെടുമോ വേണ്ടിയില്ലയോ എന്നത് ആലോചിക്കണം എന്നൊക്കെയാണ് കിതാബുകൾ വായിച്ചാൽ മനസ്സിലാവുക. രോഗമായി മാറിയാൽ നോമ്പെടുക്കാം, നോമ്പൊഴിവാക്കാം. രോഗമല്ലാത്ത ഒരവസ്ഥയിലും നോമ്പെടുക്ക നോമ്പൊഴിവാക്കാവതല്ല. യാത്രയാണെങ്കിലും ഒഴിവാക്കാം എന്നാണ് പണ്ഡിതന്മാർ അവസാനമായി എത്തിച്ചേർന്നിട്ടുള്ളത്. ഏതായാലും അള്ളാഹു പറഞ്ഞത് ഇങ്ങനെ മറ്റു ദിവസങ്ങളിൽ നിങ്ങൾക്ക് നോമ്പ് പൂർത്തിയാക്കാം എന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയാണ്? അള്ളാഹു നിങ്ങളെ യുരീദുല്ലാഹു ബികും യുസ്ര, നിങ്ങൾക്ക് എളുപ്പമുണ്ടാവണം എന്നാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത്. വലാ യുരീദു ബികുമുൽ ഉസ്ര, നിങ്ങളെ പ്രയാസപ്പെടുത്തണം എന്ന് അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. ഇസ്ലാമിക നിയമങ്ങൾ അതിന്റെ അനുയായികൾക്ക് പ്രയാസമുള്ളതല്ല, എളുപ്പമുള്ളതാണ്, അവർക്ക് കഴിയുന്നതാണ് മുഴുവനും എന്ന ഒരു ടോൺ കൂടി അവിടെ നമുക്ക് ലഭിക്കും. അതിന്റെ കാരണം അള്ളാഹു പറഞ്ഞത് വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ് എന്ന സൂറത്തെ ഹജ്ജിൽ കാണാം, ഈ ദീനിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത് യാതൊന്നുമില്ല എന്ന്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ എന്ന് പലയിടങ്ങളിൽ കാണാം. അള്ളാഹു ഒരു ആത്മാവിന് ഒരു മനുഷ്യന് കഴിയാത്ത യാതൊരു നിയമവും അവർക്ക് വേണ്ടി നിയമിക്കുകയില്ല, അവരെ പ്രയാസപ്പെടുത്തുകയും ഇല്ല എന്ന് മറ്റായത്തുകളിലും കാണാം. അപ്പൊ അതാണ് നോമ്പ് മറ്റു ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കാൻ ചിലർക്കൊക്കെ അനുവാദം നൽകപ്പെട്ടതിന്റെ പിന്നിലെ കാര്യം. പിന്നെയോ പിന്നെ വലി തുക്കബ്യുറുള്ളുസ്രീദുള്ള നിങ്ങൾ ഈ ദിവസം, അതായത് റമദാൻ മാസത്തിൽ എത്ര ദിവസമുണ്ടോ അത് ആ ദിവസങ്ങളിൽ അല്ലെങ്കിൽ മറ്റു ദിവസങ്ങളിലെങ്കിലുമായി റമദാൻ മാസത്തിലെ ദിവസങ്ങൾ എത്രയാണോ അത്രയും ദിവസം പൂർത്തിയാക്കണം എന്നതുകൂടി അള്ളാഹു ഉദ്ദേശിക്കുന്നു. അതായത് 29 നോമ്പുണ്ട്, ഒരാൾ യാത്രയിലായിരുന്നു, 8 നോമ്പ് 7 നോമ്പ് അയാൾക്ക് നഷ്ടപ്പെട്ടു എങ്കിൽ അയാൾ ആ 7 നോമ്പ് മറ്റൊരിക്കൽ നോറ്റിവിട്ട് റമദാനിലെ 29 ദിവസം മറ്റുള്ളവർ നോറ്റതുപോലെ ആ എണ്ണം അയാളും പൂർത്തീകരിക്കാനുള്ള ഒരു സൗകര്യമാണ് അവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഒപ്പം മൂന്നാമത്തെ ലക്ഷ്യം വലി തുക്കബ്ബീറുല്ലാഹാണാക്കും, ഇത്തരം ഒരു സൗഷത്തിന്റെ വഴിയിലേക്ക് നിങ്ങളെ അലാമാ ഹദാക്കും, നിങ്ങളെ കൈപിടിച്ചു ഉയർത്തിയ റബ്ബിന്റെ നിയമത്തിന് നിങ്ങൾ അള്ളാഹുവിനെ വലി തുക്കബ്ബീറുല്ലാഹ, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിത ശൈലി നിങ്ങൾ പരിശീലിക്കണം, നിലനിർത്തണം എന്നതുകൂടി അതിന്റെ ഉദ്ദേശമുണ്ട്. വലാലെ കുന്തസ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാവുകയും വേണം. എന്താ എത്ര ലക്ഷ്യമുള്ളത്? ലാലെ കുന്തത്തക്കൂൻ എന്നതൊന്ന് അല്ലേ, പിന്നെ വലി തുക്കുമലിൽ ഐദ എന്നത് രണ്ട്, വലി തുക്കബ്ബീറുല്ലാഹാലാമഹദാക്കും എന്നത് മൂന്ന്, വലാലക്കും തസ്കുറൂൻ എന്നത് നാല്. നാല് ലക്ഷ്യങ്ങളാണ് നോമ്പിനുള്ളത്. കേവലം തക്വ എന്ന ഒറ്റ ലക്ഷ്യത്തിൽ പരിമിതപ്പെടാതെ അതിന്റെ അനുബന്ധമായ അല്ലെങ്കിൽ അതിന്റെ വിശദാംശങ്ങളായ ഈ മൂന്ന് കാര്യങ്ങൾ കൂടി നോമ്പിന്റെ ലക്ഷ്യമാണ്. ജീവിതം അള്ളാഹുവിനും അള്ളാഹുവിനെ മഹത്വപ്പെടുത്താനുള്ളതാവണം, മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ളതാവണം, എന്നും അള്ളാഹുവോട് നന്ദിയുള്ളവരാവണം. അള്ളാഹുവിന്റെ സകല കൽപ്പനകളും അവൻ അനുവദിച്ച പിന്നെ എല്ലാ തരത്തിലുള്ള മുട്ടുവീഴ്ചകളോടു കൂടിയാണെങ്കിൽ പോലും അത് പൂർണ്ണ തോതിൽ നടപ്പാക്കാനുള്ള സന്നദ്ധതയും സന്മനസ്സും കൂടി നമുക്ക് നേടിയെടുക്കാനുള്ള ഒരു പരിശീലനം കൂടിയാണ് റമദാനിലെ നോമ്പ് എന്ന് ചുരുക്കം. ഇനി അള്ളാഹു പറയാണ്, ഞാൻ ഒരാഴ്ച ഒഴിവാക്കട്ടോ, ഒഴില്ലക്കുലത്തെയാമിഫത്തുലായിപ്പും, നോമ്പിന്റെ രാവുകളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരോട് റഫത്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് കുഴപ്പമൊന്നുമില്ല, അനുവദിച്ചിരിക്കുന്നു. കാരണം പൊന്ന ലിബാസുല്ലക്കും, അവർ നിങ്ങളുടെ വസ്ത്രമാണല്ലോ. വാൻതു ലിബാസുല്ലകുന്ന, നിങ്ങൾ അവരുടെയും അവർ നിങ്ങളുടെയും വസ്ത്രമായി പരസ്പരം നിങ്ങൾ പരസ്പരം ഒരുമിച്ച് ഒറ്റ ശരീരവും ഒറ്റ മനസ്സുമായി ജീവിക്കുന്നവരാണല്ലോ. നിങ്ങൾക്ക് അവരെയോ അവർക്ക് നിങ്ങളെയോ ഒഴിവാക്കി ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾക്കതാവാം, ഞാനത് നിരോധിച്ചാലും എന്ന പറയാണ്, വല്ലാത്തൊരു അള്ളാന്റെ ഒരു വാത്സല്യം നോക്കാണി. ഞാനത് പാടില്ല എന്ന് പറഞ്ഞാലും അലിമല്ലാഹു അന്നക്കും കുന്തും തർത്താനൂനാം കുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ ചതിക്കുമെന്ന് എനിക്കറിയാം. വല്ലാത്തൊരു പദല്ലേ. ഞാനത് പാടില്ല എന്നാണ് നിങ്ങളോട് പറയുന്നത് എങ്കിലും നിങ്ങൾ അത് ചെയ്യും എന്ന് എനിക്കറിയാം, അത് നിങ്ങൾക്ക് ചതിയാകും. അതുകൊണ്ട് സതാബ അലൈക്കും, റബ്ബ് നിങ്ങളുടെ തൗബ മുൻകൂട്ടി സ്വീകരിച്ചിരിക്കുന്നു. വഅഫാഅൻകും, നിങ്ങൾക്ക് വിട്ടുവീഴ്ചയും നൽകിയിരിക്കുന്നു. ദയവ് നിങ്ങൾക്ക് ദയ കാണിച്ചിരിക്കുന്നു നിങ്ങളോട്. ആകയാൽ ഫല്ലാന ബാസിറൂഹുന്ന,
നിങ്ങൾ അവരുമായി ബന്ധപ്പെട്ടുകൊള്ളുക. വബുദ്ധവുമാ കത്തബല്ലാഹുലക്കും, അല്ലാഹു നിങ്ങൾക്ക് വെച്ച, നിങ്ങൾക്ക് നിയമിച്ച, നിങ്ങൾക്ക് അല്ലാഹു അനുവദിച്ച, നിങ്ങൾക്ക് അല്ലാഹു തീരുമാനിച്ച, ഇതൊക്കെ ആ കത്തബയുടെ അർത്ഥമാണ്. എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ന്യാമത്തുകളും അതുകൊണ്ടുള്ള ബറക്കത്തുകളും നിങ്ങൾ വബുദ്ധവു നിങ്ങൾ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്തു കൊള്ളുകയും ചെയ്യുക. ഒന്ന്, ും